ഡേയ് ഇതെന്തോന്ന്? എടാ ഇത് മറ്റേ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കൂലേ, അത് ഞാൻ തപ്പിയപ്പോൾ ഇതേ കിട്ടിയുള്ളൂ. അയ്യോ അത് തന്നെ എടുത്തോണ്ട് പടാ. എന്താ മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ആർക്ക് വേണം നിന്റെയൊക്കെ അനുവാദം? മുമ്പിൽ ഇത് മാറി നടക്കില്ല ഞങ്ങൾ പറഞ്ഞ അതിന്റെ അർത്ഥം നടക്കില്ല തന്നെയാണ്. ഇതുവരെ വരാനറിയാമെങ്കിൽ നടത്താനും നമുക്കറിയാം. കുളത്തിലൊരു തേങ്ങ വീണേനെ എന്തിനാ എല്ലാരും കൂടെ അങ്ങോട്ട് നോക്കണത്? ഇവിടെ നോക്ക്, ഇവിടെയല്ലേ കാര്യം പറയണത്. നിങ്ങൾ എന്തു വേണോ കാട്ടിക്കൂട്ടിക്കോ, അതിൽ നിന്ന് എന്റെ അച്ഛൻ ഒഴിവാക്കണം. ഓക്കേ, പുള്ളിയുടെ അച്ഛൻ മാത്രം അങ്ങോട്ട് മാറിയില്ലേ, ബാക്കിയുള്ള എല്ലാരും ഇങ്ങോട്ട് മാറിയില്ലേ. എടാ തൊലിയാർ മണിയാ, ഇതാണ് എന്റെ അച്ഛൻ. കുടത്തി പിടിച്ചടച്ചിടാ നിന്റെ അച്ഛൻ തടാ പൂതു. എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ ഒടുക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. തടയാൻ എങ്ങാനും ശ്രമിച്ചാൽ? തടയാൻ ശ്രമിക്കുകയല്ല, തടഞ്ഞിരിക്കും. മണപ്പള്ളി മാധവൻ നമ്പ്യാർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തിട്ടായി എഴുന്നള്ളിപ്പ്? ഇങ്ങോട്ട് നോക്കടാ, നിനക്ക് വെള്ളത്തിൽ നോക്കാൻ സമയം തരാം. ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയല്ലേ. ഭാസ്കരാ നിന്റെ അനിയനല്ലടാ, പിടിച്ചു മാറ്റടാ. കൈയെടു ഭാസ്കര ചേട്ടാ, ചേട്ടനും അനിയനൊക്കെ അങ്ങ് വീട്ടില്. കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്കും ഒരാളോട് ചോദിക്കേണ്ടി വരും. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു, ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. അതേതാടാ അവതാരം? അവരാധ പിറവി അവര അപര അപര അപ അപര അവതാരം അവതാരം മറ്റേത് പുള്ളിത്തരും കയറി വരുമ്പം അവതാരം ആ അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. ദാക്കാണ് നരസിംഹ. എവിടെ അളിയ? ആ എനിക്കറിയാം അയ്യ, ഇവിടെ പൊങ്ങാന്നല്ലടാ പറയുന്നത്. നരസിംഹോ ഡാടാ അത് നോക്കടാ. അയ്യോ ഓടി വരുന്നടാ. അയ്യോ ഞാൻ ഇതൊക്കെ എന്തൊക്കെ കാണുന്നേ, ഓടി വാ. സർവേക്കല്ലിരിക്കണ അടിച്ചളക്കല്ലേ? സർവേക്കല്ലല്ല, ചാണകം. തീരത്തടിങ്ങി കിടക്കണണെങ്കിൽ കിടക്കണേ. അയ്യോ ചത്തു ചൂരണ്ടാന്തോ. നരസിംഹ നരസിംഹോ, ഇളിപ്പ കണ്ണു തുറന്നില്ലെങ്കിൽ പിന്നെ കണ്ണു തുറക്കുമ്പോ നമ്മളെ കാണൂല. തുറ അങ്ങനെ തന്നെ. രണ്ട് പൊറോട്ട, ഒരു ബീഫ്, ഒരു ചായ. നിങ്ങൾ ഇതെന്തോന്നൊക്കെ പറയണത്? ബെറോട്ടയും ബീഫുവാ, അതും ഇവിടെ. അപ്പോഴേ പറയണം മരത്തിന്റെ മണ്ടേന്ന് ഊർന്നിറങ്ങി വന്നിട്ട് പൊങ്ങി വന്നാലും മതിയായിരുന്നു. ഓ, അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരണം. ഇതിന് ഭയങ്കര ആഴമൊന്നു. ഓ, ഒരു കാരണം വെച്ചാലും പിറകെ തിരിഞ്ഞു നോക്കരുത്, അവന്മാരെല്ലാരും നോക്കുന്നുണ്ട്. നോക്കല്ലേ, ഇനിയിപ്പോ എന്തിനും നമ്മൾ. എടാ നീ വിളിച്ചിട്ട് പോവാൻ മര. എവിടെ? എടാ നീ അവന്മാരെ നിന്നിടത്തോണ്ട് നിർത്ത്. എന്തിനി? പാളിപ്പോയി. ഞാൻ ഒന്നുകൂടെ വരാം. ഒന്നുകൂടെ വിളിച്ച വരൂ. വരും വരും. പറ്റിക്കരുത്, നാണം കിട്ടും. വിശ്വസിച്ച് പോവേണേ. ഇവിടെ അടുത്തുള്ള പയ്യൻ തന്നെ, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം. ഞാൻ മുമ്പ് സഹായിച്ച ആരെങ്കിലും ആയിരിക്കും. സഹായിച്ച കഥയൊന്നും പറയണ്ട, അതിപ്പൊ കിട്ടും. ഇന്ന് കുളിച്ചായിരുന്ന? കുളിച്ചു. എനിക്ക് ഇരിക്കണം. ചിരിച്ചൂടെ അമ്മരിനി, അതൊഴി എങ്ങനെ പോയി ഒഴുക്കോ? എവിടെ ഒഴിക്കലും ഞാൻ വരും. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇതെല്ലാം നിന്ന സ്ഥലം. എല്ലാവരും പുറകോട്ട് വാ, പുറകോട്ട് വാ, കുറച്ചൊരു പുറകോട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. ഞാനേ നേരത്തെ ഒരാളെ വിളിച്ചോട്ടാന്ന് ചോദിച്ചില്ല? വിളിക്കൂ വിളിക്കൂ, വിളിച്ചോളൂ, പോയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. വിളിച്ചോ വിളിച്ചോളൂ, പെട്ടെന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത് ഒഴുക്കിയിട്ടങ്ങ് പോകാൻ. വാ വന്നോളാം. പറഞ്ഞു
പുരുഷം നരസിംഹം പൂർണം ബ്രഹ്മം നരസിംഹം ത്വമേവ സർവം നരസിംഹം പവിത്ര പിന്നെ നാണക്കെടുത്തി. എന്തെന്ന് ഇതെല്ലാം മാഞ്ഞു പോയില്ലേ? ഒരു മകന്റെ ധർമ്മമാണ് യഥാവിധ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. മണപ്പള്ളി മാധവൻ നമ്പ്യാരെന്ന നിന്റെ തന്തയും സർവോപരി ചെറ്റയുമായ ആ നാറിയുടെ മാ ഈ പാവനമായ നരിയിൽ നീ ഒഴുക്കുള്ള ഒഴുക്കാൻ തമസിക്കൂല. അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാം, എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ലേ ആകാൻ പറ്റണ? ഈശ്വര, ഇതെന്തോന്ന് ഗോക്ഷേത്ര. അതുകൊണ്ട് നീ പോ മോനെ. ദിനേശാ പൊക്കോ. ഓക്കെ ബൈ. ഡാ ക്രാപ്പ്, അത് അണ്ണന്റെ പഞ്ച്. അതൊക്കെ പോട്ട്, നിങ്ങൾ എന്ത് ഈ വേഷത്തിൽ? ഇത് എന്റെ അച്ഛന്റെ ചിതാഭസ്മ ഒഴുക്കലാണ്, അതിന് പട്ടെടുപ്പും പാവാടയിട്ടുണ്ട് വരാൻ പറ്റില്ലല്ലോ. നിങ്ങളല്ല, നിങ്ങൾ. ആഹാ, പച്ചേ നീലി, ഇവിടെ എന്താണ് കഥാപ്രസംഗം നടക്കുന്നു? നീയൊക്കെ കാതികമാരാണ്. കണ്ണിൽ പച്ച വിട്ടുപിടിക്കുന്നു. നിങ്ങളുടെ ഇൻട്രോ സീൻ അല്ലേ? ഒന്ന് പൊലിപ്പിക്കാൻ. ഒരു ഗുമ്മിന് വേണ്ടിട്ട് പൊലിപ്പിച്ചുതരാം. നനയുമ്പം അതിന്റെ കൂടെ ചീര ഇവിടെ നനട്ടെന്ന് വെച്ച്. നനച്ചേരാടാ, നല്ലപോലെ നനച്ചുതരാം. ഇതെവിടെ നിന്ന് മേടിച്ച്? കിച്ചു സ്ട്രെച്ചേൽസ് നിങ്ങളെ പറ്റിൽ വാങ്ങിച്ച കലിപ്പാവൂടെ. നീ പക പോക്കുകയാണല്ലേടാ. ആ പിന്നെ പക പോക്കാതെ. ഇടയി, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിടിച്ച് 6 വർഷം ജയിലിട്ട മരപ്പാഴാണ് അവൻ. പിന്നെ ഞാൻ അവനെ ഫ്രഞ്ച് കിസ് അടിക്കാം. അടിയടേ. പോ അവിടെ നിന്ന് മുഖം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടാ വന്നിരിക്കുന്നു. ചില കളികൾ കാണാനും ചില കളികൾ കാണിച്ചു തരാനും. കളിക്കാനാണെങ്കിൽ APL കളിയടാ. ഈ അഷറഫും അവൻ്റെ കൂട്ടുകാരൻ ജാഫറും APL കളിച്ച് 18,000 രൂപയും കൊണ്ട് 3-4 ട്രിപ്പ് പോയി. അതുപോലെ എന്തെങ്കിലുമൊക്കെ നോക്ക്. അതൊരു ഗെയിമാണ്, മൊബൈൽ ഫോണിൽ കളിക്കുന്നതാണ്. അയ്യമാരതൊക്കെ കളിച്ചിട്ട് 3.5 പോകുന്നുണ്ട്. സൂപ്പറാണ്. 3.5 പോയിട്ടും കളിക്കുന്നുണ്ടെന്നാണ് അറിയാം. പക്ഷേ അണ്ണാ, പിന്നെ ആമാർ നോക്കിയാണ് 3-6 പോയ എന്റെ അത്ത ചുട്ടി പിടിച്ചിട്ടാണെങ്കിൽ ഞാനും പോകും. അതൊന്നും വേണ്ട, എന്റെ മാല പണയം വെച്ചിട്ടല്ലേ നിങ്ങളെ 3-6. മാല കാണാനില്ല. നിന്റെ അച്ഛന്റെ ചിതാഭസ്മം നീ ഇവിടെ ഒഴുക്കൂല മോനെ. ദിനേശ്, ഞാനിപ്പോൾ പോകുന്നു. ഈ ചിതാഭസ്മം കൊണ്ട് ഒരു തിരികെടാത്ത വിളക്കിന് മുമ്പിൽ വെക്കും ഞാൻ. എന്തിനെടുപ്പായി വല്ല വാഴയും കൊണ്ട് തടവിടു. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അല്ലാതെ പിന്നെ എന്നാ പട്ടി തുപ്പിയതല്ല, തുപ്പില് തെറിച്ചതാ. മരണം ഒരു നാൾ അയാൾക്കുമുണ്ടാകും. അന്ന് നീ പുഴക്കടവിൽ ബലിയിടാനിരിക്കുമ്പോൾ ഞാനും ഉണ്ടാകും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഈ പുഴയിൽ ഒഴുക്കാൻ. മോനെ, അത് അതിമോഹമാണ്. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്നത് വരെ ആയുസുണ്ടെന്നുള്ള നിൻ്റെ അതിമോഹം. ഇടയെ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാലിൽ ഒന്നവരുണ്ടെന്നൊക്കെ വെട്ടിത്തരാം. അതുകൊണ്ട് നീ ചന്ദന മുട്ടി വെച്ച് കത്തിച്ച് നിന്റെ ആശയത്തോട്ട് തൊല്ല കേസാണ്. വാളി പുള്ളരാണെന്ന് തോന്നണു. നമ്മൾ വല്ല പറഞ്ഞോണ്ടിരുന്ന പിന്നെ കണാ കൊണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്തൊരു അങ്ങേരാ ചെയ്യ പെണ്ണ് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു പഞ്ച് ഡയലോ അടിച്ചാണ്. പവിത്ര, കൂടുതൽ മൊണാൾട്ട് അടിയൊന്നും വേണ്ട. എന്ത് ചൂട്, ഇന്നൊരു വ്യക്തിയല്ലടാ. കിട്ടിയില്ല,
മാലയും പോയി ഞണ്ടിന്റെ ഇറക്കം കിട്ടി. മനസ്സിലായി, അവൻ വിഴുങ്ങി. 2 കിലോ പഴം കൊടുത്തിട്ട് അപ്പുറത്തെ പറം പിരിത്താം. ഡേ, നീയൊക്കെ പറഞ്ഞ ആളെവിടെടാ? ആളെ ആളെല്ലാം മറ്റേ എരമ്പി കൊണ്ടുവരുന്ന ആളെവിടെടാ? എരമ്പി കൊണ്ടുവരുന്ന ആളാ? അതാര്? കളിക്കല്ല ഡേ, എന്റെ അമ്മയുടെ ഞാൻ ആരും സെറ്റ് ഇല്ല. നീ ആരെങ്കിലും സെറ്റ് ചെയ്യാറില്ല? ഞാൻ ആരെയും വിളിച്ചില്ല. പോ, ഒരു 5 പേരെങ്കിലും കൊണ്ടുവരുന്ന. എന്റെ പള്ളിയമ്മരാളെണ്ണ കൂടുതലാണ്. ആ തടിയനെയൊക്കെ കണ്ട അവ ഇടിച്ച് ഉറക്കും. ഇനി എന്ത് ചെയ്യും? അപ്പൻ ഞാൻ ഒരു തറ വേല കാണിക്കാൻ പോവുകയാണ്. കൂടെ നിന്നോണം. അത് ഞങ്ങളെ ഓക്കെ. ഐ കിണിക്കണേ. എനിക്ക് അപ്പോഴേ തോന്നിയവ സ്ഥിരം ക്ലീശ അടിക്കുന്നു. ഒടുക്കത്തവന് എന്റെ പൊന്നപ്പോ. ഓക്കേ, ഈ അച്ഛന്റെ ചിതാഭസ്മം വേണമെങ്കിൽ ഇവിടെ ഒഴിക്കോ, കുഴപ്പമില്ല. ഇനി അച്ഛൻ കൊച്ചച്ഛനെന്നും പറഞ്ഞ് ഈ അരി വരരുത്, കേട്ടല്ലേ? ഡീൽ 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 ഡീൽ. അപ്പൊ ഓക്കെ, 16 വിളിക്കാൻ മറക്കല്ലേ. ഓക്കെ ബൈ. ആ അങ്ങനെ അങ്ങ് പോയാലോ? പിന്നെ എങ്ങനെ പോണം? ഇങ്ങനെ പോക്കോ. അയ്യോ, എന്റെ കണ്ണിടിച്ച് പഠിപ്പിച്ച് എനിക്കൊന്നും കാണാൻ പറ്റണില്ല. എനിക്കും ഒന്നും കാണാൻ പറ്റണില്ല. മധു സാറിനെ അവന്മാർ ഇടിച്ച. ഇടാ, ഞാൻ മധു അല്ലടാ, നിന്റെ കൂടെ നിന്ന പച്ച ജുബ്ബയാടാ. അമ്മാരെന്റെ മൂക്കിടിച്ച് പഴിപ്പിച്ചു. അവന്മാര് ചിരട്ടയ്ക്ക് വിളിച്ചെന്ന് തോന്നണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ കയ്യിൽ ഒരു ചിരട്ട കിട്ടി. ആ ചിരട്ട കളയണ്ട, അതിന്റെ കാൽമുട്ടിലെ ചിരട്ടയാടാ പട്ടി. അവന്മാരെന്നെ ഇടിച്ചില്ല, എനിക്ക് വിഷമയില്ല. പക്ഷെ അവന്മാരെന്റെ പച്ച ജുബ്ബ കൊണ്ടുപോയടാ. അവന്മാരെന്റെ ജുബ്ബ കൊണ്ടുപോയെങ്കിലും ആ കോളറും ബട്ടൺസും എന്റെ കഴുത്തി വെച്ചിട്ട് തന്നെ പോയാ. ഓ, നീ ആ ഭാസ്കരന്റെ അനിയനോട് പറയാ, അവന്റെ അഭിനയം കഴിഞ്ഞെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ.